ഞാൻ മഹാബലി. ഏത് മഹാബലി? സാക്ഷാൽ മഹാബലി. പണി കിട്ടി, നോക്കട്ടെ. കിരീടം, അത് ശരിയാണ്. മീശ, അതും ശരിയാണ്. ഡ്രസ്സുമുണ്ട്. തടി ഒന്ന് കുറഞ്ഞിട്ടുണ്ടല്ലോ. ഹേ മിസ്റ്റർ, നിങ്ങൾ സ്റ്റേജ് വിട്ടു പോകണം. പേടിക്കേണ്ട എന്റെ പ്രിയ മക്കളെ, ഞാൻ തന്നെ മഹാബലി. എന്റെ തടി കുറച്ച് കുറഞ്ഞിട്ടുണ്ടെന്നേ ഉള്ളൂ. ഭാര്യ പട്ടിണിക്കിട്ടതൊന്നുമല്ല, ഡോക്ടർ പറ്റിച്ച പണിയാ. പാതാളത്തിൽ നിന്നും പുറത്തു പോകണമെങ്കിൽ മെഡിക്കൽ ചെക്കപ്പ് വേണമെന്ന് പറഞ്ഞു. ടെസ്റ്റ് ചെയ്തപ്പോൾ ബ്ലഡ് പ്രഷർ, കൊളസ്ട്രോൾ എല്ലാം കൂടുതൽ. മഹാബലി എക്സസൈസ് ചെയ്യുമോ? കൊല്ലത്തിൽ ഒരിക്കൽ ഓണ ദിവസം കേരളം മുഴുവൻ നടക്കണ്ടേ? പിന്നെ 364 ദിവസവും ഭക്ഷണം കഴിക്കൽ, അതാണ് പ്രധാന എക്സസൈസ്. ഇപ്പോൾ കടുത്ത ഡയറ്റ് റെസ്ട്രിക്ഷനിലാണ്. ഓണ ദിവസം ഒരുപാട് യാത്ര ചെയ്യേണ്ടി വരുമല്ലേ? പിന്നെ പണ്ടൊക്കെ കേരളത്തിൽ മാത്രം മതിയായിരുന്നു, ഇപ്പോൾ മലയാളികൾ ലോകത്ത് എല്ലായിടത്തും എത്തി. ഒരു ദിവസം മതിയായിരുന്നു പണ്ടൊക്കെ, ഇപ്പോൾ ഒരു മാസം വേണം. ഇന്നലെ ആഫ്രിക്കയിൽ, ഇന്ന് അമേരിക്കയിൽ, നാളെ യൂറോപ്പിൽ. ഹിമാലയത്തിൽ ചെന്നപ്പോൾ അവിടെയും ഒരു മലയാളി കട നടത്തുന്നു. ഇവിടെയൊക്കെ നടന്നാണോ പോകുന്നത്? മണ്ടത്തരം പറയാതെ, ഫ്ലൈറ്റിൽ. ഈ ഡ്രസ്സും ഒക്കെ ഇട്ടാണോ ഫ്ലൈറ്റിൽ പോകുന്നത്? വീണ്ടും മണ്ടൻ ചോദ്യം. ടീഷർട്ടും പാന്റുമാണ് ഡ്രസ്സ്. ഇതെല്ലാം ലഗേജിൽ വരും. മാവേലി ഇംഗ്ലീഷ് വാക്കുകൾ ഉപയോഗിക്കുന്നുണ്ടല്ലോ. പിടിച്ചു നിൽക്കണ്ടേ മക്കളെ, ഇംഗ്ലീഷ് മാത്രമല്ല എല്ലാ ഭാഷയും പഠിച്ചിട്ടുണ്ട്. കുറച്ചു വാക്കെങ്കിലും, അറ്റ്ലീസ്റ്റ് വഴി ചോദിക്കാനെങ്കിലും. മാവേലിയുടെ മുടി നല്ല ഭംഗിയുണ്ട്. ഏത് ഷാംപു ആണ് ഉപയോഗിക്കുന്നത്? ആരോടും പറയില്ലെങ്കിൽ ഒരു രഹസ്യം പറയാം, ഗൾഫ് ഗേറ്റ് ആണ്. മാവേലിയുടെ നടപ്പത്ര ശരിയല്ലല്ലോ, എന്ത് പറ്റി? കേരളത്തിൽ പോയപ്പോൾ റോഡിലെ കുഴിയിൽ വീണതാ. പാതാളത്തിലേക്ക് എങ്ങനെ പോവും? എളുപ്പമാണ്, മെട്രോയ്ക്ക് കുഴിച്ച കുഴികൾ പാതാളം വരെ എത്തിയിട്ടുണ്ട്. മഹാബലിക്ക് നാട്ടുകാരോട് എന്താണ് പറയാനുള്ളത്? വഴക്കും കള്ളത്തരങ്ങളും ചതിയും അഹങ്കാരവും ഒന്നും പാടില്ല. നിങ്ങൾ സന്തോഷവും സമാധാനവും സമ്പൽ സമൃദ്ധിയും ആരോഗ്യവും നേരുന്നു. എല്ലാവർക്കും എന്റെ ഓണാശംസകൾ. അവസാനമായി ഒരു ചോദ്യം കൂടി. ഇനിയും ചോദ്യമോ? കേൾക്കട്ടെ. പാതാളത്തിലെ ജീവിതം എങ്ങനെയുണ്ട്? എന്താ, കൂടെ പോരുന്നോ? അയ്യോ വേണ്ട.